പരിചയം ഉണ്ടാവും സോഷ്യൽ മീഡിയയിൽ കൂടി ബബിതയുടെ ചിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. കണ്ടിട്ടുണ്ടാവും, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. റിയൽ ഫോട്ടോസ് ആണോന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്, ചിത്രങ്ങൾ അതിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ഭവിതയുടെ എക്സ്പീരിയൻസ്, ഭവിത എങ്ങനെയാണ് ഈ നിലയിൽ എത്തിയത് എന്നൊക്കെ നമുക്കൊന്ന് അറിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമാകും. Everything that you do, when you enjoy and do that, it's an art. So, how can I'm getting a very good positive vibe, you know, when I'm with you all, with the lovely and creative people around us. So, it's a good thing, you know. Once in a while, you need to have something like this. Because if you want to do it, 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 you want to do it. അതിനുള്ള എന്താ പറയുക, നമ്മൾക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതൊക്കെ ഫിനിഷ് ചെയ്തിട്ട് ഇതിനൊരു സ്പേസ് വേണം നമുക്ക്. കാരണം വീട്ടിലെല്ലാവരുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ നത്തിങ് ലൈക്ക് ഇറ്റ്. പിന്നെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹം മാത്രം പോലെ ഒരു വാശിയും കൂടെ വേണം. ആഗ്രഹം മാത്രം കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് ജീവിതത്തിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വാശിയോടെ തന്നെ കാണണം. ആഗ്രഹം ആഗ്രഹമായിട്ട് തന്നെ ചിലപ്പോൾ അത് ബാക്കിയേ നിൽക്കും. നമ്മൾ വയസ്സാകുമ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ഞാനെന്ത് ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ നിരാശ തോന്നിയിട്ട് കാര്യമില്ല. യു ഡോണ്ട് ഹാവ് ദാറ്റ് ഓപ്ഷൻ ടു റിവൈൻഡ്. സോ ജസ്റ്റ് ഡു ഇറ്റ്, ഗിവ് ഇറ്റ് എ ഷോട്ട്, ജസ്റ്റ് കീപ് ഡൂയിങ് വാട്ട് യു ലവ് ടു ഡു. Life is too short and you don't have enough time to, you know, relax. So, I feel that 24 hours is not enough, you know, for us to do whatever you want. So, keep doing it, it'll take you to places, that's it. Keep working on it. പിന്നെ ഫോട്ടോ അങ്ങനെയാണെങ്കിൽ ഫോട്ടോ എടുത്താൽ പോരെ എന്നുള്ള ചോദ്യം വരും. ഫോട്ടോ ഇസ് ഫോട്ടോ, ഫോട്ടോഗ്രാഫർ വരച്ചത് ഇസ് എ പെയിൻറ്റ് എഡ് തിങ്, നമ്മൾ എന്താ മാനേജ് ചെയ്യുന്ന കാര്യമാണ്. സോ അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇത് തന്നെ ഇപ്പോൾ പരിചയപ്പെട്ട ആശ ഉണ്ടാക്കിയതാണ് ഫിലിം. ആശയുടെ വർക്കാണ്. താങ്ക് യു.